ഇറാനി തന്റെ വീട്ടിൽ ജോലിക്കെത്തിയ മലയാളിക്ക് സമ്മാനമായി നൽകിയ എണ്ണച്ചായ ചിത്രങ്ങൾ കടൽ കടന്ന് തഴവയിലെ ക്ഷേത്രമുറ്റത്തെത്തിയപ്പോൾ സ്വർണം പോലെ തിളക്കമുള്ള കനപ്പെട്ട ലോഹങ്ങൾ, വലിയ ക്യാൻവാസിൽ തീർത്ത ദൈവങ്ങളുടെ ചിത്രങ്ങളിൽ ആഭരണങ്ങളുടെ സ്ഥാനത്തുള്ള ലോഹങ്ങൾ സമ്മാനിച്ച ഇറാനിയും ഏറ്റുവാങ്ങിയ തഴവ മോഹനാലയത്തിൽ മോഹൻകുമാറും ശ്രദ്ധിച്ചില്ല. ദുബായിൽ നിന്നും കപ്പലിൽ ഇവിടെ എത്തിച്ച ചിത്രങ്ങൾ തഴവ ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ മുറ്റത്തെത്തിച്ചപ്പോഴാണ് ആഭരണങ്ങളുടെ സ്ഥാനത്തുള്ളത് തിളക്കമുള്ള മുന്തിയ ലോഹങ്ങളാണെന്ന് വ്യക്തമായത്. സമ്പന്നർ തങ്ങുന്ന ദുബായ് എമിറേറ്റ്സ് ഹില്ലിലുള്ള ഒരു വില്ലയിലെ ഒഴിഞ്ഞ മുറിയിൽ സൂക്ഷിച്ചിരുന്നതാണ് ഈ ചിത്രങ്ങൾ. ഈ വില്ല 5 വർഷം മുൻപ് മറ്റൊരാളിൽ നിന്നും ഒരു ഇറാനി വാങ്ങിയതാണ്. ഈ വില്ലയിൽ ഇടയ്ക്കിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾക്ക് മോഹൻകുമാർ പോകുമായിരുന്നു. മോഹൻകുമാർ ഹിന്ദുമത വിശ്വാസിയാണെന്നറിഞ്ഞ ഇറാനി അടച്ചിട്ടിരുന്ന മുറി തുറന്നു കാണിച്ചു. അതിൽ 4 മുതൽ 2 മീറ്റർ വരെ നീളമുള്ള ക്യാൻവാസുകളിൽ ഭാരതീയ പുരാണ സന്ദർഭങ്ങൾ പ്രമേയമാക്കിയ അതിമനോഹര എണ്ണച്ചായ ചിത്രങ്ങൾ. എല്ലാ ചിത്രങ്ങളും എടുത്തുകൊള്ളാൻ ഇറാനി പറഞ്ഞെങ്കിലും മോഹൻകുമാർ കൃഷ്ണന്റെ ബാല്യകാല ലീലകളുടെ ചിത്രം മാത്രം ദുബായിലെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 2 മാസം മുമ്പ് നാട്ടിലെത്തിയ മോഹൻകുമാർ പെയിന്റുകളുടെ ഫോട്ടോ തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻ ഉപദേശക സമിതി ഭാരവാഹിയായ അനിൽകുമാറിനെ കാണിച്ചു. ഇത് വീട്ടിൽ സൂക്ഷിക്കേണ്ടതല്ലെന്നും ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നതാണ് നല്ലതെന്നും അനിൽകുമാർ ഉപദേശിച്ചു. അങ്ങനെ ദുബായിലേക്ക് മടങ്ങിപ്പോയ മോഹൻകുമാർ ഇറാനിയെ സമീപിച്ച് ബലഭദ്രസ്വാമിക്ക് ശ്രീകൃഷ്ണൻ ഭക്ഷണം നൽകുന്ന ചിത്രം കൂടി ചോദിച്ചു. ഇറാനി സന്തോഷത്തോടെ നൽകി. അങ്ങനെ 2 എണ്ണച്ഛായാചിത്രങ്ങളും 55 ദിവസം കൊണ്ട് കപ്പലിൽ കൊച്ചിയിലെത്തിച്ചു. ഈ ചിത്രം വന്നത് ദുബായ് എമിറേറ്റ്സ് ഹിറ്റിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന്. അവിടെ നിന്നൊരു നമ്മുടെ ഒരു ക്ഷേത്രവിശ്വാസി ഒരു ഭക്തനായ മോഹൻകുമാർ മോഹനാലെ, അദ്ദേഹം ഈ ചിത്രം ദുബായിൽ നിന്ന് കപ്പൽ മാർഗം ഇവിടെ എത്തിച്ചിട്ടിപ്പം 1 ആഴ്ച കഴിഞ്ഞു. ഇതൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇറാനിയിലയിൽ നിന്ന് മേടിച്ച സാധനമാണ്. അദ്ദേഹം ഇത് ഭഗവാൻ സമർപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഏകദേശം 70,000 രൂപയുള്ള കാർഗോ ചാർജും കൊടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് 35,000 രൂപയോളമായി ഇതിനിപ്പം മറ്റു സജ്ജീകരണം ഒരുക്കിയത്. അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഒരു ചിത്രമാണ്. ഇത് പ്രത്യേകതരം കൂട്ടാണ്, ഇതിൻ്റെ ഒരു ക്യാൻവാസിൽ പറഞ്ഞ ചിത്രമാണ്. നമുക്കൊരു കാലപ്പഴക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭഗവാനത് കറക്റ്റായിട്ട് ഓരോ പടത്തിന് 4 മീറ്റർ നീളവും 2 മീറ്റർ ഹൈറ്റും, 1 2 മീറ്റർ നീളവും 1 600 ഹൈറ്റും ഉണ്ട്. ഇത് കൃഷ്ണൻ്റെ പിന്നെ ലീലാവിലാസങ്ങളാണ്. എന്നുള്ള വെണ്ണകെട്ടെടുക്കുന്നതും ഒരു ചിത്രം അതാണ്, വെണ്ണകെട്ടെടുക്കുന്നതും അത് കണ്ടിട്ട് വസുദേവകി ഉരളിൽ കെട്ടുന്നതും മറ്റൊന്ന് ആഹാരം കഴിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ 2 ചിത്രങ്ങളാണത്. ക്ഷേത്രത്തിലെ 4 അമ്പലത്തിനുള്ളിൽ 3 ക്യാൻവാസുകളും പ്രത്യേക ചട്ടക്കൂട്ടിൽ ഗ്ലാസ് ഇട്ട് സംരക്ഷിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ചിത്രത്തിലെ അരപ്പട്ടയും മാലകളും ശ്രീകൃഷ്ണന്റെ പാദസരവും ഓടക്കുഴലുമെല്ലാം വില കൂടിയ ലോഹങ്ങളാണെന്ന് വ്യക്തമായത്. ഇറാനി ഇപ്പോൾ താമസിക്കുന്ന ദുബായിലെ വില്ലയിൽ പണ്ടങ്ങോ ഒരു ഗുജറാത്തി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റേതാണ് ഈ പെയിന്റിംഗുകളെന്ന് സംശയിക്കുന്നു. ചിത്രത്തിന് കേടുപാട് സംഭവിക്കുമെന്നതിനാൽ ലോഹം എന്താണെന്ന് ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടില്ല. അതിമനോഹരമായ ഈ എണ്ണച്ചായ ചിത്രങ്ങൾക്ക് അതിൽ ലോഹങ്ങളെക്കാൾ മൂല്യമുണ്ടെന്നാണ് സന്ദർശിച്ച ചിത്രകാരന്മാർ പറയുന്നത്. ഓരോ കഥാസന്ദർഭത്തിലെയും ശ്രീകൃഷ്ണന്റെ ഭാവങ്ങൾ സൂക്ഷ്മമായി തന്നെ ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.